നമസ്കാരം അകലെ പോണവനെ അരിക വിളിച്ചാൽ അരക്കാശ നഷ്ടം എന്ന അവസ്ഥയാണ് പട്ന സമ്മേളനം കഴിഞ്ഞപ്പോൾ ആം ആദ്മിയെ കൊണ്ടുണ്ടായത് ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു എന്ന് ആരോപിക്കപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡിനൻസിനെതിരെ കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ട് മതി ഇനി സഖ്യവും സൗഹൃദവുമൊക്കെ എന്നാണ് സമ്മേളനമൊക്കെ കൂടി പിരിഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇരുണ്ട ഓർഡിനൻസ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന നിയമത്തിനെതിരെ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കത്തയച്ചെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസ് മനസ്സു തുറക്കാത്തതിന്റെ പരിഭവം പുറത്തുകാട്ടി പട്ന സമ്മേളനം കഴിഞ്ഞുള്ള ഫോട്ടോ സെഷനിൽ പങ്കെടുക്കാതെ ആം ആദ്മി പാർട്ടി പ്രതിനിധികൾ സ്ഥലം വിട്ടു ഓർഡിനൻസിനെതിരെയുള്ള നിലപാട് യോഗത്തിന്റെ അജണ്ടയാക്കുന്നതിന് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടന്ന നീക്കത്തിൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു വിശാലമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിക്കുന്ന വേളയിൽ അത്തരം ഏതെങ്കിലും പ്രത്യേക വിഷയം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നതിലെ അനൌചിത്യമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസിനെ ആകെ വിഴുങ്ങി ഡൽഹിയിൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഭിന്നിച്ചു നിന്ന കോൺഗ്രസിന് വീഴ്ത്തി പഞ്ചാബിലും അധികാരം പിടിച്ചത് അത്ര പെട്ടെന്നൊന്നും ആ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല എന്നതുകൊണ്ട് സാവകാശമെടുത്ത് ഓർഡിനൻസ് വിഷയത്തിൽ തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഓർഡിനൻസ് ഒരു സ്ഥിര നിയമമാകണമെങ്കിൽ പാർലമെന്റ് പാസാക്കണമെന്നും അക്കാര്യം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ചേരുന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ തീരുമാനമെടുക്കാം എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് പറഞ്ഞത് അങ്ങുന്നെങ്ങാൻ വെള്ളമൊഴുകുന്നതിന് ഇങ്ങൊന്നേ ചെരുപ്പഴിക്കണോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് രാജ്യസഭയിൽ നിയമനിർമ്മാണത്തെ പരാജയപ്പെടുത്താൻ സമ്മേളന തീയതി പോലും നിശ്ചയിക്കുന്നതിനു മുമ്പ് തീരുമാനമെടുക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് കരുതുന്നത് പട്നയിലെത്തിയില്ലെങ്കിൽ കോൺഗ്രസ് നേരത്തെ ആരോപിച്ചു പോരുന്ന ബി ജെ പിയുടെ ബി ടീം എന്ന ആക്ഷേപം അരക്കിട്ടുറപ്പിക്കലാകും എന്ന ഭയമുള്ളതുകൊണ്ട് സമ്മേളനത്തിൽ മനസ്സില്ലാ മനസ്സോടെ പങ്കെടുത്തെങ്കിലും തങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ആപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായി തുടരുന്നതിൽ വിയോജിപ്പ് വ്യക്തമാക്കിയ അവർ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ വിലകിപ്പോകുന്നതിന്റെ സൂചന നൽകി പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു തങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിന്ന് ഒരു ടീം പ്ലെയറായി പ്രവർത്തിക്കാനുള്ള മടിയും വിസമ്മതവും തുടരുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമാകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്നും കോൺഗ്രസ് ഓർഡിനൻസിനെ എതിർക്കുമെന്ന് ഉറപ്പ് നൽകുന്നതുവരെ കോൺഗ്രസ് പങ്കെടുക്കുന്ന സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുടെ യോഗങ്ങളിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ലെന്നും അറിയിച്ചുകൊണ്ടാണ് പത്രക്കുറിപ്പ് ഇറക്കിയത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി ആപ്പിന്റെ വിയോജിപ്പ് ആഘോഷമാക്കുകയും ചെയ്തു പുത്തരിയിൽ തന്നെ കല്ലുകടിച്ച ആംആദ്മി പാർട്ടിയുടെ നിലപാട് മതനിരപേക്ഷ ഇന്ത്യൻ മനസ്സിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് ഐക്യകക്ഷികളിൽ ഐക്യമില്ല എന്ന അമിത്ഷായുടെ പ്രസ്താവന ശരിവെക്കാൻ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് സഹായിക്കുക എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വച്ചുപുലർത്തുന്നത് അതിശക്തമായി ഉയർന്നു വരുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ശക്തിയെ ഏതു വിധേയനയും തകർക്കാൻ തക്കം പാത്തു നിൽക്കുന്ന ബി ജെ പിക്ക് എടുത്തുപയോഗിക്കാൻ മൂർച്ചയേറിയ ആയുധമാണ് ആപ്പിന്റെ നിഷേധാത്മക സമീപനം വഴി സംജാതമാകുന്നത് ഭിന്നിക്കാൻ ആയിരം കാരണങ്ങൾ ഉണ്ടെങ്കിലും ഫാഷനിസ്റ്റ് ഭീഷണിയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ അതിന് തയ്യാറാകേണ്ടവർ തന്നെ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ ഉടക്കുണ്ടാക്കുന്നത് അതിവിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് അനുപേക്ഷണീയമല്ല ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം പിന്നെയെല്ലാം അതിന്റെ വഴിയെ സാധ്യമാക്കാം എന്ന വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഐക്യനീക്കവും ഫലപ്രദമാവുകയുള്ളൂ പടമെടുപ്പിന് നിൽക്കാതെ ഒടുവിൽ ആം ആദ്മി പാർട്ടി നിന്നെങ്കിലും മോദി ഭരണത്തിന് അറുതി കാണാനുള്ള വിശാല ഐക്യശ്രമങ്ങളുടെ കരട് വിജയകരമായി തയ്യാറാക്കാനായി എന്നതാണ് സമ്മേളനത്തിന്റെ നേട്ടം എന്തൊക്കെയായാലും പരസ്പരം പോരടിച്ചു നിന്ന പതിനഞ്ച് കക്ഷികൾ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് ചെറിയ കാര്യമല്ല